എല്ലാ പ്രേക്ഷകരെയും ടീൻ ടോക്കിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കൗമാരം അനന്തമായ സാധ്യതകളുടെ കാലഘട്ടമാണ്. കൗമാരപ്രായക്കാരായ ഒരുപിടി വിദ്യാർത്ഥികൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ ന്യായമായ സംശയങ്ങൾ, അവരുടെ ആകുലതകൾ, അവർക്ക് പറയാനുള്ളത്, അവർക്ക് ലോകത്തോട് പറയാനുള്ളത്, ഇതൊക്കെ സംസാരിക്കപ്പെടുന്ന വേദിയാണ് ടീൻ ടോക്ക്. ഇന്ന് സംസാരത്തിനായി, ചർച്ചകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വളരെ കാലിക പ്രസക്തമായ വിഷയമാണ്. റോൾ മോഡൽ, ദ നീഡ് ടു ഹാവ് എ റോൾ മോഡൽ, ഓർ ഈസ് ദർ എ റോൾ മോഡൽ നീഡഡ് അറ്റ് ഓൾ. നിങ്ങൾക്ക് മാതൃകകൾ ആവശ്യമുണ്ടോ? ചെറുപ്പക്കാർക്ക്, കൗമാരപ്രായക്കാർക്ക്, ഫോർമേറ്റീവ് സ്റ്റേജിലുള്ളവർക്ക് മാതൃകകളെ ആവശ്യമുണ്ടോ? സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇങ്ങനെയൊക്കെ മാതൃകകളാക്കാവുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരാരെയെങ്കിലും മാതൃകയാക്കാമോ? അങ്ങനെയെങ്കിൽ എങ്ങനെ? ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി, ചർച്ചകൾക്ക് നേതൃത്വം നൽകാനായി കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ കെ സി ജോൺ. അദ്ദേഹം കേരളമറിയുന്ന, ഭാരതമറിയുന്ന പ്രശസ്ത ചിന്തകൻ, പ്രഭാഷകൻ, വാഗ്മി, സർവോപരി അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞൻ, ഈ നിലകളിലെല്ലാം പ്രശോഭിക്കുന്ന ഡോക്ടർ കെ സി ജോൺ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്താനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഡോക്ടർ കെ സി ജോണിനെ സസന്തോഷം സ്വാഗതം ചെയ്യട്ടെ. നിങ്ങൾക്ക് തീർച്ചയായും അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമാണിപ്പോൾ. സർ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഇൻ ദിസ് വേൾഡ് വേർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ഓൾ ഓൾമോസ്റ്റ് എക്സ്റ്റിൻക്ട്, ഹൗ ക്യാൻ വി, ദ പ്രസന്റ് വേൾഡ് ജനറേഷൻ ഓർ ടീൻസ്, സെലക്ട് എ റോൾ മോഡൽ? മൂല്യങ്ങൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കൗമാര പ്രായക്കാരന് ഒരു റോൾ മോഡലിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുക എന്നത് ന്യായമായ ഒരു സംശയമാണ്. വൈ ഡു വി നീഡ് എ റോൾ മോഡൽ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വലിയ ലക്ഷ്യം, ജീവിത ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ജീവിത ലക്ഷ്യം അച്ചീവ് ചെയ്യുവാൻ തക്കവണ്ണം ആ ഫീൽഡിൽ ഏറ്റവും നന്നായിരിക്കുന്ന ഒരാൾ, ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ആളിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം ബേസിക് ആദ്യത്തേത്, നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആകണം ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കാൻ. ജീവിതം വലിയ ഒരു വിഷയമാണ്. ഒരു ജീവിതത്തിന് വേണ്ടിയും നമ്മളെ അർപ്പിക്കുകയാണ്. പ്രൊഫഷണൽ ലൈഫോ സർവീസ് ലൈഫോ എന്തായാലും, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ ആയുസ് കൊണ്ട് എന്ത് എൻ്റെ ജീവിതത്തിൽ സാധിക്കണം, ഏറ്റവും വലിയ ചോദ്യം. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതുപോലെ എത്തിച്ചേർന്ന വ്യക്തികളിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആളാരാണ്, ആ ആളിനെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് കണ്ടെത്തുന്നത്. ആരെയാണ് റോൾ മോഡലാക്കുന്ന സാധാരണ യുവത്വം, ചെറുപ്പക്കാർ ഏത് തരം ആളുകളെയാണ് റോൾ മോഡലാക്കാറുള്ളത്? റോൾ മോഡലാക്കുന്ന ആരെയാണ് സാധാരണ? പേരൻസ് ആണ് റോൾ മോഡൽ. ഓക്കെ, ഹൗ മെനി ഓഫ് യു അഗ്രി ദാറ്റ് യു നോ പേരൻസ് ആർ ദ റോൾ മോഡൽസ്? ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു. വെരി വെരി മെനി. ഐ സീ എ ലോട്ട് ഓഫ് ഹാൻഡ്സ്. യാ, ഗുഡ്. ഓക്കെ, പേരൻസ് എന്ന് പറയാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ പേരൻസ് നിങ്ങൾ റോൾ മോഡലാക്കുന്നതെന്ന ചോദ്യമാണ് പ്രധാനം. ഏത് വിഷയവും നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വൈ, എന്തുകൊണ്ടാണ് പേരൻസിനെ റോൾ മോഡലാക്കുന്നത്? എനിക്ക് എൻ്റെ പപ്പായുടെ കൂട്ട് കല്യാണം കഴിച്ച് ഒരു പപ്പായിട്ട് ജീവിക്കണം എന്ന് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയെങ്കിൽ നിങ്ങൾക്കത് മതി. നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് വേണ്ടേ? ലൈഫ് അച്ചീവ്മെൻ്റ് വേണ്ടേ? നിങ്ങളുടെ ഫാദർ ഒരു ക്ലർക്കായിരുന്നു. ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്താൽ മതി. എൻ്റെ ഫാദർ ഒരു ടീച്ചറായി, എനിക്ക് ടീച്ചറായാലും മതി.
എന്നുള്ളവർക്ക് അത് മതി റോൾ മോഡൽ. അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല നിങ്ങൾക്ക്. ഒരു കാലം മാറുന്നു, സെഞ്ചുറി മാറി, നിങ്ങൾ ന്യൂ ജനറേഷനാണ്. ഈ ജനറേഷൻ്റെ താല്പര്യങ്ങളൊന്നും പഴയ ജനറേഷന് അവർക്കില്ലായിരുന്നു, അവസരമില്ലായിരുന്നു. അന്നത്തെ ഓപ്പർച്യൂണിറ്റി അല്ല ഇന്ന്. നിങ്ങൾക്ക് വളരാൻ കഴിയുന്നതിന് അതിരുകളില്ല, നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നതിന് തടസ്സങ്ങളില്ല. But you need better and more in your life. അതിനുവേണ്ടി നിങ്ങൾ റോൾ മോഡലിനെ ഉണ്ടായിരുന്നാൽ അതിനെക്കുറിച്ച് പഠിച്ച ആളിനെ കുറിച്ച് പഠിച്ച ആളുടെ ജീവിതത്തിലുണ്ടായ സ്ട്രഗിൾ എങ്ങനെ നേരിട്ടു, ആളെങ്ങനെയാണ് ജീവിതത്തിൽ ഉയർന്ന അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തി അതിൽ നിന്നുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ സ്വീകരിക്കുക. ആൾ വസ്ത്രം ധരിക്കുക പോലെ വസ്ത്രം ധരിക്കുകയല്ല, ആളുടെ ലൈഫ് പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫ് പ്രിൻസിപ്പിൾസ് ആക്കുക. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗോളിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നത്. ക്യാരക്ടറിനുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ റോൾ മോഡലാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ആരാണ് റോൾ മോഡൽ? അങ്ങനെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചുള്ള ഡ്രീം നിങ്ങളുടെ അകത്തുണ്ടോ? ആ ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിൽ ആരെ പോലെ ആകാനാണ് നിങ്ങൾക്ക് താല്പര്യം? അതൊരു പ്രധാന കാര്യമാണ്. വൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് 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 ഞാൻ ചെയ്യുക, എന്തുകൊണ്ട് ഇയാളിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു, എന്തുകൊണ്ട്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റായിട്ടുണ്ടായിരിക്കണം. ഒരു കാലത്ത് മാതാപിതാക്കൾ ചെയ്തിരുന്ന ജോലി തന്നെ ആണ് കുട്ടികളും ചെയ്തിരുന്നത്, കുലത്തൊഴിൽ എന്ന് പറയും. ഇപ്പോൾ ആരും കുലത്തൊഴിലിലേക്ക് നീങ്ങുന്നില്ല, കാലഘട്ടം മാറിയിരിക്കുന്നു. രണ്ട് തലമുറ മുൻപ് വരെ ഒരു ആശാരിയുടെ മകൻ ആശാരിപ്പണി ചെയ്തിരുന്നു, മേസ്ത്രിയുടെ മകൻ മേസ്ത്രിപ്പണി ചെയ്തിരുന്നു, കുലിപ്പണിക്കാരുടെ മക്കൾ കുലിപ്പണി ചെയ്തിരുന്നു, അധ്യാപകൻ്റെ മക്കൾ അധ്യാപകനായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റ് റോൾ മോഡൽസിനെ തേടേണ്ടതുണ്ട്, ആരെയാകും എന്നതിനെ കുറിച്ച്. ഓക്കെ, ചോദിച്ചോളൂ. My question is, what are the qualities a role model should have? Role modelne chela gunangal, chela moolyangal, chela savisheshathakal, chela pratheegamaya visheshangal, vishesha gunangal undavanam. Adu endokke aagam? That's a very good question from Arundhati Devi. Nammude jeevathe ettum kudal impress cheyna, swadhinikkuna, നമ്മുടെ മനസ്സിൽ ആ കൊള്ളാം, അതുപോലെ എനിക്കാകണം എന്ന് ചിന്തിക്കത്തക്കവണ്ണം ജീവിക്കുന്നയാൾ. ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ നമ്മുടെ ചുറ്റുപാടിൽ പണിയുന്നുണ്ട്, ഒരുപാട് വീടുകൾ പണിയുന്നുണ്ട്. പക്ഷേ ചില വീടുകൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഇത് കൊള്ളാമല്ലോ, നല്ല വീടാണല്ലോ, ഇതുപോലെ വേണം എനിക്ക് വീട് വെക്കാൻ. അപ്പുറത്ത് വേറൊരു വീട് പണിയുന്നുണ്ടെങ്കിലും അത് നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്ന വ്യക്തി ഏത് ലൈനിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളായിത്തീരാൻ ആഗ്രഹിക്കുന്ന ലൈനിൽ, അതിനുള്ള മികവ് ആളിനുണ്ടോ നോക്കണം, അതിനുള്ള എക്സലൻസ് ആളിനുണ്ടോ നോക്കണം. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ടോ, കൊള്ളാം, അത് നല്ലൊരാളാണ്, നല്ലൊരു ജീവിതമാണ്, അതുപോലെ എനിക്കാകണം എന്ന് നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമുള്ള ആളായിരിക്കണം. അയാളുടെ ക്യാരക്ടർ, അയാളുടെ അച്ചീവ്മെൻറ്റ്, അയാളുടെ സക്സസ്, ഇതൊക്കെ നോക്കിയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ റോൾ മോഡലിനെ കണ്ടെത്തുകയാണ്. അരുന്ധതിയുടെ മനസ്സിൽ അങ്ങനെ പ്രത്യേക സവിശേഷതകളുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ? അരുന്ധതിക്കായിത്തീരാൻ ആഗ്രഹമുള്ളൊരു മേഖല, ആ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വീകാര്യനായ സ്വീകാര്യയായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ. എൻ്റെ പേരൻസ് തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. റോൾ മോഡൽ. യു വോണ്ട് ബി ലൈക്ക് യുവർ പേരൻസ്? യു വോണ്ട് ബി ലൈക്ക് യുവർ മദർ? ഓക്കെ. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ എന്തായിത്തീരണമെന്ന്. മെനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്, ദേ ടീച്ച് ടു ബി ലൈക്ക് ടു ചൂസ് യുവർ റോൾ മോഡൽ ആസ് ക്രൈസ്റ്റ്. ബട്ട് ഐ ആം ആസ്കിംഗ്, ഇൻ ദ സെക്യുലർ വേൾഡ് ക്യാൻ വി, ഇറ്റ്സ് റൈറ്റ് ഇഫ് യു ചൂസ് സംവൺ ഹു ഇൻ ആ ഫീൽഡ്? ഇപ്പം നമ്മുടെ ഫീൽഡിൽ നമുക്ക് താല്പര്യമുള്ള ഒരാളാവാൻ വേണ്ടിയിട്ട് ഈ സെക്യുലർ ഫീൽഡ് ഒരാൾ എടുക്കുന്നത് തെറ്റില്ലല്ലോ. സാറിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്തായിരിക്കും? നിങ്ങൾക്ക്
യേശു ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ ക്രൈസ്റ്റിനെ റോൾ മോഡലാക്കുക. നിങ്ങൾക്ക് വലിയൊരു ഐ ടി പ്രൊഫഷണലാകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഐ ടി ഇല്ലല്ലോ. അപ്പം അദ്ദേഹത്തെ ആ കേലോകത്തില്ല. നമ്മുടെ ക്യാരക്ടറിനുള്ള മാത്രം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞ പോലെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ക്രൈസ്റ്റിസ്ത മോഡൽ. എന്നാൽ സെക്കുലർ ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നത് ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം ആദ്യം തന്നെ, ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാകേണ്ടത്. ഏറ്റവും വലിയ വ്യക്തത ഉണ്ടാകണം. ഞാൻ ആരാകണം? കുറേ കഴിഞ്ഞ് മാറ്റണേ മാറ്റാം. 25 years ഓൾഡ് ആയപ്പോൾ നിങ്ങൾക്ക് തോന്നി അത് അല്ല എനിക്ക് മാറ്റണം എന്ന് തോന്നി മാറ്റിക്കോ. പക്ഷേ എവറി ടൈം യു ഷുഡ് ഹാവ് വെരി സ്പെസിഫിക് ഗോൾസ് ഇൻ യുവർ ലൈഫ്. അപ്പം നമുക്ക് ഒന്നിലധികം റോൾ മോഡൽസ്, വ്യത്യസ്ത കർമ്മ മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം റോൾ മോഡൽസ് ആകുന്നതിൽ സ്പിരിച്വലി ഒരു റോൾ മോഡലും, സെക്കുലർ ലൈഫിൽ മറ്റൊന്ന്, പ്രൊഫഷണൽ ലൈഫിൽ മറ്റൊരു റോൾ മോഡൽ, അങ്ങനെയാകുന്നതിൽ അപാകതകൾ എന്തെങ്കിലും? റോൾ മോഡൽ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന നമ്മുടെ പ്രൊഫഷനോട് ബന്ധപ്പെട്ട ആളാണ്. എന്നാലും നമുക്ക് വളരെ മറ്റേത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിപ്പോവും, പല വ്യക്തിത്വമായിപ്പോവും നമുക്ക്. അത് റോൾ മോഡലല്ല, ദേ ആർ മോഡൽസ്. നമ്മുടെ റോൾ എന്താണോ, നമ്മൾ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ പോകുന്ന റോൾ എന്താണോ, അതിനെ പറ്റിയ മോഡലാണ് നമുക്ക് വേണ്ടി. അപ്പം വ്യക്തമാക്കേണ്ടത് നിങ്ങൾക്ക് എന്താകണം, ആരാകണം, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആകണം. ആഫ്റ്റർ 10 years ഹു യു വിൽ ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതിനുള്ള ഡ്രീം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ 10 years ഫ്രം നൗ വാട്ട് വുഡ് യു സീ യുവർ സെൽഫ് ആസ്? ആലോചിച്ചിട്ടുണ്ടാവോ? 10 വർഷം, 15 വർഷം, 20 വർഷം, ഈ പ്രായത്തിലത് ആലോചിക്കേണ്ടതാണ്. 10 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ രൂപം മാറി, നിങ്ങളുടെ രീതികൾ മാറി, എല്ലാം മാറി, ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു അല്ലേ. അവിടെ നമ്മളിവിടെ ചർച്ചകളുടെ ഒരു ദിശ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ, പബ്ലിക് ലൈഫ്, പ്രൊഫഷൻ, അവിടെ നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു റോൾ മോഡൽ. ആ ഒരു റോൾ മോഡലിനെ കുറിച്ച് ഈ ചർച്ചകൾ ചുരുക്കുമ്പോൾ അതിന് വ്യക്തതയും ഫോക്കസും ഉണ്ടാകും. ഓക്കെ, ഹൗ ഓൾഡ് ആർ യു, ബെർലിൻ? No, 16 years old. 16. 10 years, you will be 26 years old, sir. സാധാരണ ആളുകൾ അങ്ങനെ പറയുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് എന്താകാൻ ആഗ്രഹം? 26 വയസ്സുള്ള ഒരാളാകാൻ ആഗ്രഹം. അതൊരു ഗോള്. That's not a goal. Sir, if I choose a role model, ipan nan role model give, if suppose I take, ipan sir IT professional ga parnundu, I take Gates. Okay, Gates ne amli padu. Yeah, I choose Bill Gates. Pullikan ittana chance alla enik ittana. He had a chance in his life. He was in a foreign country, he was living in US, so he had a chance, but I don't get that chance. Bill Gates ne kuricha adeyathinte life story മനസ്സിലാക്കണം. പഠിത്തം ഒഴപ്പി നിർത്തിയ ആളാണ്. ഹി വാസ് നോട്ട് എൻ എഞ്ചിനീയർ, ഹി വാസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഗെയിമുണ്ട്, ആ ഗെയിമിന് ഉപയോഗിച്ചിരുന്നത് ടേപ്പുകളാണ്. അത് വെച്ച് കളിക്കുന്ന ഒരാളായിരുന്നു ബിൽ ഗേറ്റ്സ്. കാലം മാറി, ലോകം മാറി, ലോകം വേറെ ഒരു ഏജിലോട്ട് കയറുമ്പോൾ അയക്കെ ഒരു മുഖാന്തരമായി അത് പതുക്കെ പതുക്കെ ഗെയിംസ് ഉണ്ടാക്കി. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്ട്രഗിൾസിനെ, പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന പാഠമാണ് ബിൽ ഗേറ്റ്സ് തരുന്നത്. സാഹചര്യം എതിരാണെങ്കിലും മൈക്രോസോഫ്റ്റിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് ബിൽ ഗേറ്റ്സ് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ബിൽ ഗേറ്റ്സ് ശരിയാണ്, സാറ് പറഞ്ഞത് ശരിയാണ്, ഉഴപ്പനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു, കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അതിനുശേഷം അദ്ദേഹം ജോലി തേടി ഒരു അക്കൗണ്ടിങ് ഫേമിൽ ചെല്ലുന്നു. ആ അക്കൗണ്ടിങ് ഫേമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഇന്ന കണക്കുകൾ തരാം, ഒന്ന് കൂട്ടി കുറച്ച് കുണിച്ച് ഹരിച്ച് റെഡിയാക്കുക. അദ്ദേഹം ഒന്ന് ആലോചിച്ച് ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ആ അക്കൗണ്ടിങ് നിമിഷ നേരം കൊണ്ട് ചെയ്തു. പിറ്റേന്ന് 1 മാസത്തെ അക്കൗണ്ടിങ് ജോലി കൊടുത്തു. 1 ദിവസം കൊണ്ട് അദ്ദേഹം ആ 1 മാസത്തെ അക്കൗണ്ടിങ് ജോലി പിന്നെ ചെയ്തു തീർത്തു. 3rd ദിവസം ചെന്നപ്പോൾ ആ ഓഫീസിൻ്റെ ചുമതലക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു,
നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഇങ്ങ് തന്നാട്ടെ, ഞങ്ങൾ ഒരു മാസത്തെ ശമ്പളം മുൻകൂട്ടി തരാം. അങ്ങനെ ഒരു മാസത്തെ ശമ്പളം മുൻകൂട്ടി വാങ്ങിച്ചു. നാലാം ദിവസം ജോലിക്ക് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിനി വരേണ്ടതില്ല ഇങ്ങോട്ട്, ബിക്കോസ് വി ഹാവ് ദ സോഫ്റ്റ്വെയർ, വി കെൻ എംപ്ലോയ് സംബഡി എൽസ്. അതിൽ നിന്നുള്ള വാശിയിൽ നിന്നുമാണ് ബിൽ ഗേറ്റ്സ് സ്വന്തമായി ഒരു സ്ഥാപനം, മൈക്രോസോഫ്റ്റ് എന്നൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പം ബിൽ ഗേറ്റ്സിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്, നമ്മളൊക്കെ കടന്നു വരുന്ന. അപ്പം ആ വാശിയുടെ എലമെൻറ്റ്, ബിൽ ഗേറ്റ്സ് എന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് അല്ല, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത ഒരു എലമെൻറ്റ്, ഒരു പക്ഷേ അതായിരിക്കും അദ്ദേഹത്തെ മുന്നോട്ട് പോയത്. നിങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഉണ്ടാവും, ആ എലമെൻറ്റ് ഒരുപക്ഷെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ വാശി എന്നുള്ള എലമെൻറ്റ് ഡിറ്റർമിനേഷൻ നല്ലതാണ്. ബിൽ ഗേറ്റ്സിനെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിട്ടോ എൻജിനീയറായിട്ടോ കാണണ്ട, എൻജിനീയേഴ്സിനെ ജോലിക്ക് വെച്ച് അവരുടെ ജോലി കൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു. ശമ്പളം കൊടുക്കും, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക്, അവരെ കൊണ്ടെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഓൺസെറ്റ്, അത് ബിസിനസ്സാണ്, ദാറ്റ് ഇസ് ബിസിനസ്. സോ ഹി ന്യൂ ദ ബിസിനസ്. The question which I like to ask is it necessary for a person to have a role model in their life? ആവശ്യമുണ്ടോ? ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? കൗമാരക്കാരന് ജീവിക്കാൻ പറ്റുമോ? ആവശ്യമേ ഉണ്ടോ? ഇവിടുത്തെ ചോദ്യം, വൈ ഡു വി നീഡ് എ റോൾ മോഡൽ? ഇത് നമ്മുടെ ലൈഫിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇപ്പോഴായിരിക്കും സ്ഥിതിയിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിച്ച് ഉന്നതമായ രീതിയിലെത്തുക. ആവറേജ് വ്യക്തിയായിട്ടിരിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് റോൾ മോഡൽ വേണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകണമോ, നിങ്ങളുടെ പ്രായമുള്ള മറ്റാളുകളെക്കാൾ, പിയർ ഗ്രൂപ്പിനേക്കാളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാകണമോ, ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മനസ്സിൽ പ്ലാൻ ചെയ്യുകയും അങ്ങനെ സക്സസ് ഉണ്ടാക്കിയ ഒരാളിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇമ്പ്രഷൻ ഉണ്ടാകുകയും ചെയ്യുക. അല്ല, ഒരാളെ കോപ്പി ചെയ്യുകയല്ല, നമുക്ക് ആരെയും കോപ്പി ചെയ്യാനൊക്കത്തില്ല, നമ്മളെല്ലാം യുണീക്കാണ്, വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഓരോരുത്തർക്കും ഉള്ളത്, നമുക്ക് ആരെയും കോപ്പി ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ അന്ധമായി ആരെങ്കിലും കോപ്പി ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ? ചെറുപ്പക്കാർ ആരെങ്കിലും, സിനിമാ താരങ്ങളെയോ അതുപോലെ ആരെങ്കിലും അന്ധമായി നിങ്ങളുടെ വേഷത്തിൽ അതുപോലെ തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ താൽക്കാലിക പ്രേമം എന്ന് പറയും. ഇപ്പം പ്രേമം എന്ന് പറയുന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കറുത്ത ഉടുപ്പിട്ടുണ്ട് നടന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താൽക്കാലിക ഭ്രമമാണ്, അന്ന് ജീവിതത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് അല്ല. അതുവഴി ഒന്നും ചവിട്ടി മുകളിലോട്ട് കയറാനൊക്കെയല്ല, അത് കൂട്ടുകൂടുമ്പോൾ രസം എന്നുള്ളേ ഉള്ളൂ. ഒരാട് കൂട്ട് വേഷം ധരിക്കുക, അയാളെപ്പോലെ ഫേഷ്യലെല്ലാം ക്രമീകരിക്കുക, അതൊക്കെ വെറും ജീവിതത്തിലെ അച്ചീവ്മെൻറ്റിനുള്ളതല്ല. അത് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ചിന്തിക്കണം, വളരെ സീരിയസ് ആയിട്ട്. ഇതിപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ പഠിത്തം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകും, 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരു പ്രായമായി കഴിയും, അവർ ഇത്രയും പഠിപ്പിച്ചില്ലേ, നീ നിൻ്റെ വഴി നോക്കാൻ പറയും. സോ അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കും, അതാണ് വിഷയം. അപ്പോൾ ആ ലൈഫിനെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ പറ്റണം. അന്ന് ഞാനെങ്ങനെ ആയിരിക്കും? അന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി തരാമോ എന്ന് ചോദിച്ച് കിട്ടുന്ന ജോലിക്ക്, ഇവിടെ ബിൽ ഗേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെല്ലുന്നിടത്ത് അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അങ്ങനെ ജീവിതം തീരും. ഒരു ആവറേജ്, ഒരു മീഡിയോക്കർ മനുഷ്യനായിട്ട് ജീവിക്കേണ്ടി വരും. അതിനപ്പുറത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ അകത്തുണ്ട്, നല്ല കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാം, നിങ്ങൾക്കൊരു ഫീൽഡിൽ ഏറ്റവും ഉന്നതമായി തീരാം, നല്ല ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ട്, ടാലൻറ്റ് നിങ്ങൾക്കുണ്ട്, പക്ഷേ അതോടൊപ്പം നിങ്ങൾക്ക് അലസതയുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ലൈഫ് സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്, ചിരിച്ച് നടക്കുക, ചിരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനപ്പുറത്ത് ലൈഫുണ്ടെന്ന് ഓർക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ യുവതലമുറയിൽ ഏതൊരു സ്റ്റുഡൻറ്റിനോടും നിങ്ങളുടെ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി ആ സ്റ്റുഡൻറ്റ് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യൻ്റെ പേര് പറയും. അപ്പോൾ ഇവർ നമ്മുടെ ഒപ്പീനിയൻ കേൾക്കുന്ന സൊസൈറ്റി എന്തുകൊണ്ട് ഞങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നു,
കഴിവതും അവരെ എൻകറേജ് ചെയ്യാനല്ലേ നോക്കുന്നത്, എന്തുകൊണ്ട് അവരെ ഡിസ്കറേജ് ചെയ്യുന്നു? നിങ്ങളുടെ ലൈഫ് വളരെ യുണീക്കാണ്, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്. സൊസൈറ്റി ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. സൊസൈറ്റി മനസ്സിലാക്കാതെ വരുന്നതന്നെ അവർ മോക്കിയോ ആയിരിക്കോ ഒക്കെ. ദാറ്റ്സ് വൈ ഐ ഹാവ് മൈ ലൈഫ്, ഐ ഹാവ് മൈ എയിംസ്, മൈ ഗോൾസ് ടു റീച്ച്. അവിടെ എനിക്ക് ഈ റോൾ മോഡലാണ്. എൻ്റെ പ്രത്യേകമായ പ്രൊഫഷന് വേണ്ടി എൻ്റെ മനസ്സിൽ ആ ആളിൻ്റെ ചിത്രമാണ് വന്നിരിക്കുന്നു. അതിനാരുടെയും അപ്രൂവൽ നമുക്ക് ആവശ്യമില്ലല്ലോ. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ട് അത് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് കാണരുത്. മറ്റുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുകയും ആ ഒപ്പീനിയനെ വിലയില്ലാത്തതാണെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യണം. പണ്ടങ്ങനെയുള്ള ആളുകൾ പണ്ടെപ്പോഴും നാട്ടുകാരെന്ത് പറയുന്നു, മറ്റു മനുഷ്യർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, ദാരുവാസ ഉള്ളി മിറർ ദേഹാവ്, ആ മിററിൽ കൂടെ അവർ അവരുടെ ലൈഫിനെ അറിയുന്നു. മറ്റാളുകൾ എന്താ എന്നെക്കുറിച്ച് പറയുന്നു, മറ്റുള്ളവരെ കൊണ്ട് മോശമായിട്ടൊന്നും പറയിപ്പിക്കല്ല. ആ കാലം പോയി. ഇറ്റ് ഈസ് നൗ മോർ ഇമ്പോർട്ടൻ്റ് ടു അസ് ഈസ് അവർ ഓൺ ലൈഫ്. അവിടെ നമ്മൾ കെയർ ചെയ്യുന്നത് അവർ പറയുന്ന നെഗറ്റീവ് ഒപ്പീനിയനെ അല്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതം തെറ്റിപ്പോകാതെ ജീവിക്കുക. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്ന എന്നും ഇടപെടുന്ന ഒരാളെ റോൾ മോഡലാക്കാനാണോ താല്പര്യം, അതോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സിൽവർ സ്ക്രീനിലോ കളിക്കളത്തിലോ വളരെ അകലെയോ കണ്ടിട്ടുള്ള ഒരാളെ റോൾ മോഡലാക്കാനാണോ താല്പര്യം? നമ്മുടെ മുമ്പിൽ തന്നെ ഉത്തമ യോഗ്യതകളുള്ള ആളുകളുണ്ടാവാം. കോമണായിട്ട് കാണപ്പെടാത്ത ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ, കാണപ്പെടാത്ത ഒരാൾ പേഴ്സണാലിറ്റി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാം? മറ്റുള്ളവരുടെ കണ്ണിലൂടി മാത്രം ഒരാളെ കാണാമോ, അതോ നമ്മുടെ സ്വന്തം കണ്ണിലൂടി? നമ്മുടെ സ്വന്തം കണ്ണിലൂടി, നമ്മുടെ സ്വന്തം കണ്ണിലൂടി. അപ്പൊ നമ്മുടെ മുമ്പ് ജീവിക്കുന്ന സാധാരണക്കാരെ ഒരുപാട് പേർ, ഉത്തമ ഗുണങ്ങളുള്ള ഒരുപാട് പേർ ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെ റോൾ മോഡലാക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല. മീൻസ് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ ഡിസിഷനെ വേണം എടുക്കാൻ. അപ്പം ഒരു പക്ഷേ നമ്മുടെ ഡിസിഷൻ അല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടത്തിനുണ്ടെങ്കിൽ ആ ഇഷ്ടങ്ങളെല്ലാം വരുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യൻ ഈ ലോകത്ത് കാണണമെന്നില്ല. എപ്പോഴും യുണീക് ആയിരിക്കും അവർ. സോ യു ബട്ട് ദ വേൾഡ് അക്നോളജസ് ഹിം ആസ് എ ഗുഡ് പേഴ്സൺ. My question is, did you have a role model? Mention any four reasons why that person was your role model. പറഞ്ഞൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വെൻ ഐ വാസ് 20 ഇയേഴ്സ് ഓൾഡ്, ഐ ഹാഡ് എ ലൈഫ് അംബിഷൻ ടു ബി ദ ബെസ്റ്റ് സ്പീക്കർ ഓഫ് ബൈബിൾ. അപ്പം അന്നത്തെ ഏറ്റവും നല്ല ബൈബിൾ സ്പീക്കറായിരുന്നു പാസ്റ്റർ പി എം ഫിലിപ്പ് എന്നയാൾ. എനിക്ക് അദ്ദേഹത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട സവിശേഷതകൾ, പാഷൻ, പാഷനേറ്റ് സ്പീക്കറാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ തന്നെ എലൈവാണ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ വളരെ സക്സസ്ഫുള്ളാവും. അപ്പം അതൊക്കെ ഒരു എനർജിയും ഇല്ലാതെ ഒരുപാട് നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഇദ്ദേഹം അങ്ങനെയല്ല, പാഷനേറ്റ് സ്പീക്കറാണ്, ഫുൾ ഓഫ് എനർജിയാണ് അദ്ദേഹം. ഒരു മണിക്കൂർ സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഫുൾ ഓഫ് എനർജിയിലാണ്. ഒരിക്കലും അദ്ദേഹം ലേസി ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു, അദ്ദേഹത്തിൻ്റെ നടത്തിയിരുന്ന കോളേജിൽ ഞാൻ പഠിച്ചു. ആ സമയത്തെല്ലാം ഹി വാസ് ഓൾവേസ് ആക്റ്റീവ്. എപ്പോഴെങ്കിലും പോയി
രാത്രിയിലല്ലാതെ പോയി കിടന്നുറങ്ങുമോ പകലുറങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ആളുകളെ വീട്ടിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ സമയത്ത് തന്നെ ഹി വാസ് എ വെരി ഗുഡ് ഫാർമർ. അവിടെ കൃഷികാര്യങ്ങളെല്ലാം ഇടപെടും, തന്നെത്താൻ കൃഷികാര്യങ്ങൾ ചെയ്യും. അതിനിടയിലാണ് ഈ പ്രസംഗം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഷനേറ്റ് സ്പീക്കിംഗ് അതെനിക്ക് എന്നെ ഇമ്പ്രസ് ചെയ്തു ഭയങ്കരമായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ റോൾ മോഡലായി കണ്ടു. ഫ്യൂ ഇയേഴ്സ് ഈ പാസ്റ്റ് അവേ. പക്ഷേ എനിക്ക് പ്രയോജനമുണ്ടായി. പാഷനും എനർജിയെല്ലാം എൻ്റെ പ്രസംഗത്തിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ സാധിച്ചു. അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിന് അദ്ദേഹം ഹൈലി മോട്ടിവേറ്റഡ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ലക്ഷ്യബോധത്തോട് ആന്തരികമായ പ്രേരണയോടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യത്തിലും എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായി. സോ പാസ്റ്റർ പി എം ഫിലിപ്പ് കോട്ടയം വാസ് മൈ റോൾ മോഡൽ. We are coming to the end of this episode. Teen Talk എന്ന ഈ പ്രോഗ്രാം നിങ്ങൾ ഇന്ന് സംസാരിച്ച വിഷയം റോൾ മോഡൽസിനെ കുറിച്ചാണ്. റോൾ മോഡൽസ് ആകാമോ, ആകാമെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം റോൾ മോഡൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചത്. പ്രേക്ഷകർക്ക് ഹൃദ്യമായ അനുഭവമായി കാണും. ഇതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് ചർച്ച ചെയ്യപ്പെട്ടു. നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്, പോസിറ്റീവ് ഇൻഫ്ലുവൻസസ്, നൈസ് ഇൻഫ്ലുവൻസസ്, ഇതൊക്കെ വരാവുന്ന റോൾ മോഡൽസ്, വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇവിടെ വന്നു. ഡോക്ടർ കെ സി ജോൺ അദ്ദേഹത്തിൻ്റെ റോൾ മോഡലായ മാന്യദേഹത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു. എങ്ങനെയാണ് ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക പോസിറ്റീവായി എന്നതിനെക്കുറിച്ച് നല്ലൊരു വിവരണം നമ്മൾ ഡോക്ടർ കെ സി ജോണിൽ നിന്നും നമുക്ക് കിട്ടി. വളരെ ഹൃദ്യമായ അടുത്ത ഒരനുഭവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി ടീൻ ടോക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.